നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ ടച്ച് ഉള്ള ഒരു ഐറ്റമാണ് ബണ്ണിച്ചോ. ഈ ബണ്ണിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺസ്ലൈസ്ഡ് ബ്രെഡ് വഴിഞ്ഞ് അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം, അവർ മട്ടനാണ് നിറക്കിയാൽ നമുക്ക് ബീഫോ കാടമുട്ടയോ ചിക്കനൊക്കെ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഐറ്റം അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനു വേണ്ടി ഇവിടെ 400 ഗ്രാം ബീഫ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കുക്കറിലിട്ട് വിസിൽ ചെയ്തെടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ബീഫാണല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകം, പാകത്തിന് ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കർ ടോപ്പ് മൂടി ഇട്ടിട്ട് അത് നമുക്കൊരു 3 വിസിലാണ് ഞാൻ എടുത്തത്. ഇളയ ബീഫാണ്. ബീഫിൻ്റെ മൂപ്പ് കൂടുതലനുസരിച്ചിട്ട് നമുക്ക് വിസിലും കൂടുതലെടുക്കാം. അതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമുക്ക് മാറ്റിയെടുക്കാം. അതിന് കറി വെള്ളം ഉണ്ടല്ലോ. എന്നിട്ട് അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി നമുക്ക് വറ്റിച്ചെടുക്കണം. ഓൾറെഡി കുറച്ച് ഗ്രേവി നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ വറ്റിച്ചെടുക്കുക. നല്ലോണം ആ ഗ്രേവിയൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമുക്ക് നല്ല ഡ്രൈ ആക്കണം. അപ്പോൾ നല്ല ഇളക്കി കൊടുത്ത് ഇതുപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ഒഴിച്ചത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാടി നമുക്ക് അതൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ മസാലയും വെളിച്ചെണ്ണൊക്കെ അതിൽ തന്നെ കിടക്കും. അതിൽ നിന്ന് നമ്മൾ ഫ്രൈ ആയ ബീഫ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണ ആ ബീഫിൻ്റെ ആ ചെറിയ ചെറിയ ഗ്രേവി അതിലുണ്ടാവും, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്, വലിയ ഉള്ളി, അത് അരിഞ്ഞ് വെച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയൊക്കെ നമ്മളെ സവാളയിൽ പിടിച്ചിട്ട് ആ സവാള പെട്ടെന്ന് വയലാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതിലിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് കൊറിയണ്ടർ ലീഫ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം നമ്മൾ കാടമുട്ട ഇതിലേക്ക് ഞാൻ ഇട്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാടമുട്ട ഇടുക, 5, 6 അല്ലെങ്കിൽ 8 എത്രയും വേണം ഇടുക, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്രയും കാടമുട്ട ഇടുക. നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഫില്ലിങ് ചെയ്യേണ്ടതാണ്. അതിന് ഞാനിവിടെ അൺസ്ലൈസ്ഡ് ബ്രെഡാണ് എടുത്തത്. ഇങ്ങനത്തെ ബ്രെഡ് കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ ബ്രെഡ്. അത് എടുത്തുകൊണ്ട് അതിൻ്റെ ടോപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നും അത് പൊന്തിച്ചെടുക്കുക. നമുക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ ബീഫും നമ്മുടെ മസാല നിറയ്ക്കാനുള്ളതാണ്. അത് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടുതൽ ആയത്തിലേക്ക് പോകണം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിക്കണം, പക്ഷെ അത്ര എടുക്കണ്ട. നമുക്ക് എത്ര നമ്മൾ മസാല ഉണ്ടാക്കണം അതിന് ലെവലാക്കിയിട്ട് നമുക്ക് ടോപ്പിങ്ങും ഫില്ല് ചെയ്യണം. ടോപ്പിങ് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ അതിൽ ഒഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഗ്രേവി മാറ്റി വെച്ചിരുന്നു, ആ ഗ്രേവി എടുത്തുകൊണ്ട് ആ ബണ്ണിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ആ റോ ബ്രെഡിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ഡ്രൈ മസാല അല്ലേ, അപ്പം ഈ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ടോപ്പിംഗ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്ത് കൊടുത്തിട്ട് അത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഗതി ഉഷാറായി, ഫുള്ളിൽ ഫില്ലായി ഫുള്ള്. ഇനി അതിലേക്ക് അത് ഒന്ന് ടോപ്പിംഗ് നമുക്ക് പശ വേണം. പശ വേണം ഒന്നെങ്കിൽ മൈദ മാവ് കലക്കിയെടുക്കുക, അല്ലെങ്കിൽ കോഴിമുട്ട, കോഴിമുട്ട 1 കോഴിമുട്ട എടുക്കുക. അതിലേക്ക് സ്വല്പം ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഈ സംഗതിയൊക്കെ ചെയ്യുന്നത്. അത് കോഴിമുട്ടൊക്കെ തേച്ചാൽ കോഴിമുട്ടതിനെക്കാട്ടിയും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ മൈദമാവാണ്. മൈദമാവ് പെട്ടെന്ന് ഒട്ടി കിട്ടും, കുറച്ച് തേച്ച് കൊടുത്താൽ മതി. കോഴിമുട്ടാകുമ്പോൾ കുറേ തേച്ച് കൊടുക്കണം. എന്നിട്ടൊരു ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് തേച്ചതിന് ശേഷം അത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും നമ്മൾ നമ്മളെ കോഴിമുട്ട മിക്സ് ചെയ്തതൊക്കെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത് അതിനൊന്ന് ലോ ഫ്ലെയിമിലാണെന്നൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് നല്ല ചൂട് ഉള്ളിൽ കിട്ടുമ്പോൾ എല്ലാ ഭാഗത്തും നല്ല ചൂടായിട്ട് വരും. ചൂടായിട്ട് വരുന്ന എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ
നമ്മളെ സാധനം റെഡി ആണ് ഒന്ന് പതുക്കെ പൊക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ അത് ഒട്ടി കിടക്കുന്നുണ്ടാവും ആ ഭാഗമൊക്കെ. അപ്പം ഇതുപോലെ ചെയ്തെടുത്തുങ്ങാണ്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചുള്ള കത്തി ഉപയോഗിച്ചിട്ട് നല്ല കട്ട് ചെയ്ത് പതുക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ബണ്ണിച്ചോ റെഡിയാണ്. ബണ്ണിച്ചോ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു സാലിനാണ് ഉപയോഗിക്കൽ. നമ്മളിത് കേരള സ്റ്റൈലിൽ ബീഫ് ഡ്രൈ ആക്കിയിട്ടൊന്ന് ഉപയോഗിച്ച് വയ്ക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ആ കാടമുട്ടിയും നമ്മൾ ആ ഉള്ളി റോസ്റ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻ്റ് അറിയിക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണെന്നു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡ് റഷ്. ഇതാണ് എൻ്റെ ഹാപ്പി.